ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അച്ഛമ്മയുടെ കയ്യിൽ ഉറക്ക ഗുളിക പൊടിച്ചു നൽകി കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള മരുന്നാണെന്നെല്ലാം പറഞ്ഞിട്ട് സുന്ദരിക്ക് കൊടുക്കാനുള്ള പാലിൽ അത് കലർത്തുകയാണ് കേട്ടോ. സുന്ദരിയാണെങ്കിലോ ഇതൊന്നും അറിയാതെ പഠിക്കാനിരിക്കായിരുന്നു. അച്ഛമ്മയുടെ നിർബന്ധം കാരണം ആ പാല് കുടിക്കുകയും ചെയ്തു. സുന്ദരി ആ പാല് കുടിക്കുന്നുണ്ടോയെന്ന് ഒളിഞ്ഞു നോക്കുകയും ചെയ്തു നമ്മുടെ കാർത്തിക്. അത് മുഴുവൻ സുന്ദരി കുടിക്കുന്നത് കണ്ടതും തൻ്റെ പ്ലാനെല്ലാം വിജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ കാർത്തി പോവുകയാണ് കേട്ടോ. അതിനുശേഷം ഉറക്കം വന്ന സുന്ദരി പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സുന്ദരി കാണുന്നത് തൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന കാർത്തിക്കിനെയാണ്. ആ നല്ല ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ രീതിയിലാണ് നമ്മുടെ കാർത്തിക് സുന്ദരിയോട് പെരുമാറുന്നത്. സുന്ദരിയാണെങ്കിലോ എടോ താൻ എന്താടെ ഇവിടെ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. ഷേ, എന്താ സുന്ദരി, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. ആ നീ പോയി ഏട്ടനൊരു ചായ എടുത്തോണ്ട് വാ എന്നൊക്കെ പറയാണ് കേട്ടോ ഒരു ഭാര്യയോട് പറയുന്ന പോലെ സുന്ദരിയാണെങ്കിലോ. എടോ ഒരുപാട് അങ്ങ് നെകളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികിനെ ചീത്തയൊക്കെ പറയാണ്. എന്നിട്ടും തനിക്ക് എന്തോ സംഭവിച്ചോ, കാർത്തിക് എന്നെ തന്നെ എന്തോ ചെയ്തോ എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിൽ കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ സുന്ദരി. അപ്പം പൊട്ടൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ പക്ഷേ സുന്ദരി പൊട്ട് മാഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പഴയ സമ്പ്രദായം അല്ലേ, അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കി. അടുത്ത് കിടന്നതിനെ നീ ഇത്ര ടെൻഷൻ ആവുകയാണെങ്കിൽ ഛേ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു സുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി ചായ വേണമെന്ന് പറഞ്ഞിട്ട് സുന്ദരിയോട് പോയി എടുത്തോണ്ട് വരാനൊക്കെ പറയാം കേട്ടോ. സുന്ദരിയാണെങ്കിലോ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് അച്ഛമ്മയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് നിർബന്ധിച്ചപ്പോഴാണ് അച്ഛമ്മ പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് കാർത്തിക് തന്ന ഒരു പൊടി പാലിൽ കലക്കി കുടിക്കാൻ തന്ന കാര്യം കേട്ടോ. അതോടി കേട്ടപ്പോൾ സുന്ദരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് കാർത്തികിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. കാർത്തികിൻ്റെ മുഖത്താണെങ്കിലോ വലിയ സന്തോഷമാണ് കേട്ടോ. ഹും, താൻ ഇത്ര ചെറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, തനിക്ക് നാണം ഇല്ലേ എന്നൊക്കെ സുന്ദരി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹാ, ഞാനെന്തിനാ നാണിക്കുന്നേ, നീയല്ലേ നാണിക്കണ്ടേ സുന്ദരി. പിന്നെ നീ എന്നോട് ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ, അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. നീ ഓരോ നിമിഷവും ഇനി ഉരുകി ഉരുകി വേണം ജീവിക്കാൻ, അതാ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ. ഒന്ന് അടുത്ത് കിടന്നതിനെ നീ ഇത്രയ്ക്ക് ടെൻഷൻ ആവല്ലേ, ഇനി എന്തെല്ലാം പിറകെ വരുന്നു സുന്ദരി. ആ എന്തായാലും നീ പോയിട്ടേ ഏട്ടനെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുത്ത് വെക്കുന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ സുന്ദരിയാണെങ്കിലോ, സുന്ദരിക്ക് പഠിക്കാനും ഒന്നിനും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കാർത്തിക് ഇങ്ങനെ പെരുമാറുന്നത് കാരണം. സുന്ദരി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. വൈകി അവിടെയാണല്ലോ. ഹോസ്പിറ്റലിലെത്തിയതും വൈദേഹിമ്മയാണ് കേട്ടോ കണ്ടത്. എന്താ സുന്ദരി മുഖത്തൊക്കെ നല്ല ടെൻഷനിലാണല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം വൈഗമ്മയുടെ എവിടെയെന്ന് ചോദിച്ചു. അവളിപ്പോഴാണ് ഉറങ്ങിയത്. എന്താ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മ. വൈഗയോടാണോ? അല്ല, അമ്മയോടാ. എന്താ എന്താ മോളെ? അപ്പം അത് പറഞ്ഞത് നമ്മുടെ സുന്ദരി വൈദേഹിയമ്മയുടെ അങ്ങ് എടുത്ത് ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് മടിയിലേക്ക് അങ്ങ് കിടക്കുകയാണ് കേട്ടോ. എന്താ എന്ത് പറ്റി മോളെ? അതിൽ കാർത്തിക്ക് പെരുമാറിയ കാര്യങ്ങളെല്ലാം വൈദേഹിയമ്മയോട് അങ്ങ് പറയുകയാണ് കേട്ടോ സുന്ദരി. അതായത് 10 മാസം കഴിഞ്ഞാൽ സുന്ദരിക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ള തരത്തിൽ വീട്ടുകാരെ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടോ. അതെല്ലാം കേട്ടതും വൈദേഹിയമ്മയ്ക്ക് ആകെ ദേഷ്യവും ടെൻഷനും ഒക്കെ വരികയാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയത്തില്ല സുന്ദരി. നിന്നെപ്പോലെ തന്നെ ഈ ഒരവസ്ഥയിൽ ഞാനും നിസ്സഹായയാണ്. വൈഗ ഒരാൾ കാരണമാണ് ഇതൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരുന്നതെന്നും പറയാണ് കേട്ടോ വൈദേഹിയമ്മ. അത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞിരിക്കുകയാണ് കേട്ടോ സുന്ദരി. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എൻ്റെ എക്സാം അടുത്തു, കാർത്തി എന്നെ ടോർച്ചർ ചെയ്യുന്നത് പോലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്താതിരിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ സുന്ദരി പറയാണ് കേട്ടോ. അങ്ങനെ സുന്ദരി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടർ വരുന്നത്, വൈഗയുടെ ഫ്രണ്ട് കേട്ടോ. വരുന്ന ഡോക്ടർ കണ്ടതും ചോദിക്കുകയാണ് സുന്ദരിയോട്, എന്താ സുന്ദരി എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അപ്പം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വൈദേഹിയമ്മ ഡോക്ടറോട് പറയാണ് കേട്ടോ. വൈദേഹിയമ്മ ഡോക്ടറോട് ഇതെല്ലാം തുറന്നു പറയുന്ന കണ്ട് സുന്ദരി ആശ്ചര്യപ്പെടുകയാണ്. അപ്പൊ സുന്ദരിയോട് വൈദേഹിയമ്മ പറഞ്ഞു, ശ്രീക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ കാർത്തികിനെ ചെരുപ്പൂരി അടിക്കുന്നത് CCTVയിൽ കണ്ടിരുന്നു. അതിനുശേഷം ശ്രീ എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പറയേണ്ടിയും വന്നു എന്ന് പറയാം കേട്ടോ. സുന്ദരി ടെൻഷൻ അടിക്കണ്ട, കാർത്തികിന്റെ കാര്യത്തിലേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് ചെയ്യാം. എന്താ എന്താ ഡോക്ടറെ? അതൊക്കെ ഉണ്ട്. അല്ല, എന്താണെങ്കിലും ഒന്ന് പറ, എനിക്കൊരു സമാധാനവും ഇല്ല എന്നൊക്കെ സുന്ദരി പറയാം കേട്ടോ. സുന്ദരി ടെൻഷൻ അടിക്കണ്ട, അവനോ ഇത്രയ്ക്ക് ലോക്കലായിട്ട് നടക്കുന്ന ഇത്രയും ദുഷിച്ച സ്വഭാവമുള്ള ഒരുത്തന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് മാത്രം വരുത്തണം എന്ന് വിചാരിക്കുന്ന നമുക്കൊക്കെ എന്തും ചെയ്യാം.
അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യവും ഞാനേറ്റു. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാ അത് ഇന്ന് തന്നെ ചെയ്യണം, അല്ലാതെ നാളെയോ മറ്റന്നാളോ ചെയ്യാന്ന് വിചാരിക്കരുതല്ലോ. അതുപോലെ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ചെയ്യാന്ന് വിചാരിക്കുന്നത് ഈ സെക്കൻഡ് തന്നെ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അല്ല ശ്രീ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മുടെ വൈദേഹ്യമ്മയും ചോദിക്കുന്നുണ്ടോ? വെയിറ്റ് ആൻഡ് സി. കാർത്തിക് സുന്ദരിക്ക് ഇട്ട് ടെൻഷൻ തരുമല്ലേ, നിങ്ങളെ എല്ലാരെയും ടെൻഷനാക്കി പ്രഷറിൽ നിർത്തിയല്ലേ, നമുക്ക് തിരിച്ച് അതേ ടെൻഷനും പ്രഷറും എല്ലാം സമാധാനം ഇല്ലായ്മയും എല്ലാം കാർത്തികിന് തിരിച്ചു കൊടുക്കാം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ഞാൻ ചെയ്തേക്കാന്ന് പറയാൻ ട്ടോ. എന്നിട്ട് വലിയ സന്തോഷത്തിൽ ശ്രീ ഡോക്ടർ പോവാണ് ട്ടോ. അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണുമോളെ, അത് ഉറപ്പാ. അവനെ കാർത്തികിനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്, വൈഗയുടെ ജീവിതം ഇങ്ങനെ ആക്കിയതിനൊക്കെ പറയാൻ ട്ടോ. അങ്ങനെ സുന്ദരി അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് പിന്നെ തിരികെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ സിദ്ധു ഫോൺ ചെയ്യുന്നത്. എന്താ സിദ്ധു, മുഖത്ത് വലിയ ടെൻഷൻ ഉള്ള പോലെ ഉണ്ടല്ലോ. നിന്റെ സംസാരം കേട്ടിട്ട് നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. എന്താന്ന് തുറന്നു പറ. ഇല്ല, അച്ഛന് സുന്ദരിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദരിയോടും അമ്മയോടും ഒന്ന് വീട്ടിലേക്ക് വരാനാ പറഞ്ഞിരിക്കുന്നത്. അമ്മ നാട്ടിലേക്ക് പോയല്ലോ. എന്താ കാര്യം പറ. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ സിദ്ധു? സുന്ദരി എന്തായാലും അച്ഛനെ ഒന്ന് നേരിട്ട് വന്ന് കാണ്, അതായിരിക്കും നല്ലതെന്ന് പറയാം ട്ടോ. ശരി, ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ വിനീതിനോട് പറയാം ട്ടോ സിദ്ധു പറഞ്ഞത്. അപ്പം ശരി, നമുക്ക് ഒരുമിച്ച് അവിടെ വരെ പോവാന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവര് അവിടേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് സിദ്ധുവിന്റെ അച്ഛൻ സിദ്ധുവിനോട് വന്ന് പറയുന്നുണ്ട്, എന്തായാലും സുന്ദരിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി, ഇനിയും നിന്റെ മനസ്സിലുള്ള കാര്യം നമ്മൾ അവരോട് പറയാതിരുന്നിട്ട് എന്താ, അത് നമുക്ക് തുറന്നു പറയാം. അവരുടെ മറുപടി അനുകൂലമായാലും പ്രതികൂലമായാലും ഒരിക്കലും നമ്മൾ ചോദിച്ചില്ല എന്നുള്ളൊരു വിഷമവും സങ്കടവും അവർക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കണം. പക്ഷെ അച്ഛൻ ഇത് ചോദിക്കുന്നത് കാരണം സുന്ദരിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നും പറയാം ട്ടോ. സുന്ദരിക്ക് അതൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മൾ ചോദിച്ചല്ല എന്നൊരു കുറ്റബോധം നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്, അതിനു വേണ്ടിയിട്ടാണ് എന്ന് സിദ്ധുവിന്റെ അച്ഛനും പറയാണ് ട്ടോ. ഇതേ സമയത്ത് നമ്മുടെ കാർത്തിക് സുന്ദരിയുടെ മുന്നിൽ വലിയ ആളായി സുന്ദരിക്ക് വലിയ മനപ്രയാസമൊക്കെ നൽകിയ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ജീവനെയും പോയി കണ്ടു. ജീവനോട് ഞാൻ പറയും പോലെ തന്നെ വേണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞ് വലിയൊരു പ്ലാൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ജീവനാണെങ്കിലോ കാർത്തി പറയുന്നത് അതുപോലെ ചെയ്യാനൊന്നും താല്പര്യമില്ല. കാർത്തികിനോട് എതിർക്കുമ്പോൾ കാർത്തി പറയുന്നുണ്ട്, സുന്ദരിക്കെതിരെ നമ്മൾ ചെയ്യുന്നത് നമ്മളാണ് എന്നുള്ളതിന് ഒരു തെളിവും കിട്ടരുത്, അതിന് നീ ഞാൻ പറയും പോലെ തന്നെ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറയാം കേട്ടോ. ജീവന്റെ കൂട്ടാളി ഉണ്ടല്ലോ. ഹാ, നീ എന്നെ പുറത്തിറക്കിന്ന് കരുതിയിട്ട് നീ പറയുന്നത് തന്നെ ചെയ്യാന്നൊന്നും ഞാൻ ആരോട് സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ ജീവനും പറയുന്നുണ്ട് ട്ടോ. അപ്പൊ കാർത്തി പറയാണ്, എന്തായാലും ഇവനോട് കാര്യങ്ങളെല്ലാം നീ പറഞ്ഞു കൊടുക്ക്, ഞാൻ പറയും പോലെ തന്നെ വേണം ഇവൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി പോവാണ് ട്ടോ. അത് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, കാർത്തികിന്റെ ലക്ഷ്യേ അവന്റെ ഭാര്യ അതായത് സുന്ദരിക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നാ. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് സുന്ദരിക്കെതിരെ മാത്രമല്ല, ആ കുടുംബത്തിനെ മൊത്തമായിട്ട് ഇല്ലാതാക്കാനാ എന്റെ ഉദ്ദേശം എന്നെല്ലാം ജീവൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കാർത്തിക് ഇങ്ങനെ വെക്കാൻ പോകുന്ന ഈ ആപ്പ് കാർത്തികിന്റെ തലയിൽ തന്നെ വീഴും, കാർത്തികിന് തന്നെ അത് പണിയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവൻ തന്നെ നല്ലൊരു എട്ടിന്റെ പണി നമ്മുടെ കാർത്തികിന് കൊടുക്കും. അങ്ങനെ ജീവനെ എല്ലാം കണ്ട് വലിയ സന്തോഷത്തിൽ നമ്മുടെ കാർത്തിക് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയതും ഡോറൊക്കെ തുറന്നങ്ങ് നോക്കുമ്പോൾ ദേ ഡൈനിങ് ഹാളില് നമ്മുടെ വൈഗ ഇരിക്കുന്നു കേട്ടോ. വൈഗയുണ്ട്, സുന്ദരിയുണ്ട്, വൈദേഹ്യമ്മയുണ്ട്, നമ്മുടെ ഡോക്ടറും ഉണ്ട്. അപ്പൊ വൈഗ എവിടെ കണ്ടതു? ആ വൈഗ, നീയോ? നീ ഇവിടേക്ക് വന്നോ? അതില് വൈഗ ദേഷ്യത്തിലാണ് കേട്ടോ. എന്താ വൈഗ, എന്തൊന്നും പറയാത്തെ? ഓ, ഇപ്പോഴെങ്കിലും വരാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. അല്ല അല്ല, പിന്നെ എന്ത് പറയണമെന്നാ, ഭാര്യയുടെ ഡിസ്ചാർജ് പോലും അറിയാത്തൊരു ഭർത്താവ് ചേ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാർത്തി പറഞ്ഞു, അല്ല 7-ാം തീയതി ഡിസ്ചാർജ് എന്നല്ലേ പറഞ്ഞിരുന്നേ. എന്താ ശ്രീ, എന്താ കാർത്തി പറയുന്നതെന്ന് വൈഗ ചോദിക്കാണ്ടോ. മറന്നു കാണും, വേറെ 100 കൂട്ടം ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ. വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന സമയത്തെ ഡേറ്റ് പറഞ്ഞതൊക്കെ മറന്നു കാണും. 6 എന്ന് പറഞ്ഞത് 7 എന്നായിരിക്കും. അത്രക്കുള്ള ചിന്തയല്ലേ ഉള്ളൂ വൈഗയെക്കുറിച്ച്, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്ടോ. അപ്പോഴേക്കും നമ്മുടെ കാർത്തികിന് അങ്ങ് ദേഷ്യം വരാട്ടോ. അല്ല വൈഗ, ഞാൻ 7 എന്ന് തന്നെയാ കേട്ടത്, അതുകൊണ്ടാ ഞാൻ വരാതിരുന്നേ. ഹാ, എന്നാലും ഒന്ന് വിളിച്ചന്വേഷിക്കാറുണ്ടല്ലോ. കാർത്തികൻ എന്താ ഇത്രയും തിരക്ക്, എവിടേക്ക് ഈ പോകുന്നെന്നൊക്കെ ചോദിച്ചിട്ട് വൈകി ആകെ ദേഷ്യം പിടിക്കാണ് ട്ടോ. അപ്പോഴേ സുന്ദരിയുടെ മുഖത്താണെങ്കിലോ നല്ല സന്തോഷമുണ്ട് കേട്ടോ, സുന്ദരിയുടെ മാത്രമല്ല വൈദേഹി അമ്മേൻ്റെ. അങ്ങനെ വൈക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും കാർത്തിക് ആകെ പ്രതിസന്ധിയിലാവുകയും ചെയ്യാണ് കേട്ടോ.
അല്ല, വേറെ ഏതോ ഭാര്യയെ കാണാൻ പോകുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോ വലിയ ദേഷ്യത്തിലൊക്കെ ആയിരുന്നല്ലോ. ഇതിപ്പം സ്വന്തം ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യുന്നത് പോലും അറിയില്ലെന്ന് വെച്ചാല് ഞാൻ പറയുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ് വൈകാന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ശരിയാ കാർത്തിക്ക്, ഇപ്പൊ ഞാനല്ലോ പ്രാധാന്യം, അത് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൈഗ ദേഷ്യപ്പെട്ട് പോയിട്ടോ കാർത്തി പ്രതിസന്ധിയിലാവുകയും ചെയ്തു. അപ്പം തങ്ങൾക്ക് ഇങ്ങനെ ഓരോ ടെൻഷൻ തരുന്ന കാർത്തികിന് തിരികെ ശ്രീരാം ഡോക്ടർ കൊടുത്തൊരു പണി തന്നെയാണ് കേട്ടോ ഇത്. കാരണം കാർത്തികിനോട് ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത് 6-ാം തീയതിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന്, സോറി 7-ാം തീയതിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് 6-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്ത് വൈകിയെ വീട്ടിൽ കൊണ്ടാക്കി, കാർത്തികിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രീ ഡോക്ടർ കൊടുത്ത പണിയാണ് കേട്ടോ ഇത്. വെറും സാമ്പിളാന്ന് കാർത്തികിനോട് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി പണികൾ തുടരെ തുടരെ വന്നുകൊണ്ടേയിരിക്കുന്നു പറയുന്നുണ്ട്. സുന്ദരിയും കാർത്തികിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് പോവുകയാണ്. എന്തായാലും വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.